കോസ്മോജിയായ ഏറ്റവും വലിയ ജീവികളാണ് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ധ്രുവക്കരടികൾ. പൂർണ്ണ വളർച്ച എത്തിയ ധ്രുവക്കരടിക്ക് 650 കിലോയോളം ഭാരം ഉണ്ടാകും. ഇത്രയും ഭാരം ഉണ്ടെങ്കിലും മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവയ്ക്ക് നീന്താൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഇച്ചിരി തണുത്തറിഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഒരു സ്വെറ്റർ ഒക്കെ കരുതിക്കോ. ലോകമെമ്പാടുമുള്ള സാഹസിക സഞ്ചാരികളുടെ ഒരു ആയുഷ്കാലത്തെ സ്വപ്നമാണ് ഭൂമിയുടെ ധ്രുവങ്ങളിലേക്കൊരു യാത്ര. ഭൂമിയുടെ ഏറ്റവും മുകളിലും ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു അനുഭവം മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഭൂമിയുടെ സ്വയം ഭ്രമണത്തിന്റെ സാങ്കല്പിക അച്ചുതണ്ട് ഭൂതലത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് ബിന്ദുക്കളാണ് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. മണിക്കൂറിൽ 1300 കിലോമീറ്ററിലധികം വേഗതയിൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയിൽ നിശ്ചലമായ ഈ രണ്ട് സ്ഥലങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാര മേഖല. ഭൂമി നമ്മുടെ കാൽച്ചുവട്ടിലും ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും സ്ഥലങ്ങളും നമുക്ക് താഴെ വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലേത്. വർഷത്തിന്റെ ഭൂരിഭാഗവും അപ്രാപ്യമായ സ്ഥലമാണ് ഉത്തര ധ്രുവം. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഹെലികോപ്റ്ററിലും ജൂൺ ജൂലൈ മാസങ്ങളിൽ കപ്പലിലും ഇവിടെ സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രതിവർഷം 1000ത്തോളം ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് യാത്ര നടത്തുന്നത്. തണുത്തുറഞ്ഞ അന്തരീക്ഷത്തെ അതിജീവിക്കുന്നതിനുള്ള എല്ലാ തരം സാധന സാമഗ്രികളും കൊണ്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് പുറപ്പെടാനാകൂ. ആദ്യമായി ഒരു മനുഷ്യൻ 90° നോർത്ത് എന്ന പോയിന്റിൽ എത്തുന്നത് 1908-09 വർഷങ്ങളിലാണ്. 1908 ഏപ്രിലിൽ ഫ്രെഡറിക് കുക്കും 1909 ഏപ്രിലിൽ റോബർട്ട് പിയറിയുമാണ് എന്നാണ് കണക്ക് കൂട്ടലുകൾ. എന്നാൽ ആദ്യം ആരാണ് എന്നതിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1971 ആദ്യമായി ഒരു കപ്പൽ നോർത്ത് പോളിൽ എത്തുന്നത് പഴയ സോവിയറ്റ് യൂണിയന്റെ ആണവ ഐസ് ബ്രേക്കർ കപ്പലായ ആർട്ടിക് ആയിരുന്നു അത്. ജപ്പാൻകാരനായ ഷിൻജി കസുമ 1987 നോർത്ത് പോളിലും 1992 സൗത്ത് പോളിലും മോട്ടോർ സൈക്കിളിൽ എത്തിയിട്ടുണ്ടത്രേ. പിന്നെ മൗണ്ട് ഫുജി, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ കിളിമഞ്ചാരോ, നമ്മുടെ എവറസ്റ്റ്, ഇവിടെയെല്ലാം ഈ സാഹസികൻ നേരത്തെ മോട്ടോർ സൈക്കിളിൽ എത്തിയിട്ടുണ്ടെന്നേ. ലോകത്തെ മാംസഭോജിയായ ഏറ്റവും വലിയ ജീവികളാണ് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ധ്രുവക്കരടികൾ. പൂർണ്ണ വളർച്ച എത്തിയ ധ്രുവക്കരടിക്ക് 650 കിലോയോളം ഭാരം ഉണ്ടാകും. ഇത്രയും ഭാരം ഉണ്ടെങ്കിലും മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവയ്ക്ക് നീന്താൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഇവയ്ക്ക് കാര്യമായ ഭീഷണികളൊന്നും തന്നെയില്ല. ഇവയ്ക്കുള്ള ഒരേയൊരു ഭീഷണി മനുഷ്യൻ സൃഷ്ടിക്കുന്ന ആഗോളതാപനമാണ്. അതുമൂലം വർഷം തോറും മഞ്ഞ് കുറഞ്ഞു വരികയും ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു. വേനൽക്കാലമാകുമ്പോൾ ചുറ്റുമുള്ള മഞ്ഞ് ഉരുകുകയും ജീവൻ നിലനിർത്താനും ഭക്ഷണത്തിനുമായി കൂടുതൽ തണുത്തുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് നീന്തി പോകേണ്ടി വരികയും ചെയ്യുന്നു. ഇത്രയും ദുഷ്കരമായ കാലാവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അപാരമായ കഴിവുകളാണ് ദൈവം ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ജീവികളെ വരെ ഇവയ്ക്ക് മണത്തു പിടിക്കാൻ സാധിക്കും. അതുപോലെ മഞ്ഞ് പാളികൾ കടിയിൽ കിടക്കുന്ന സീലിനെ വരെ ഇവയ്ക്ക് മണത്തു പിടിക്കാൻ പറ്റും. മഞ്ഞ് പാളികൾക്കിടയിൽ സീലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇവ കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കും. സീൽ എപ്പോഴെങ്കിലും മഞ്ഞിന് മുകളിൽ വരുമ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ഇതാണ് ഇവയുടെ രീതി. ചില സമയങ്ങളിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ ഇവ ഒരേ നിൽപ്പ് നിൽക്കാറുണ്ടത്രേ. ഇവയുടെ പ്രധാന ഭക്ഷണം കടൽ സീലാണ്. ലഭ്യത കുറവും പിന്തുടർന്ന് ആക്രമിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ആഹാരം കണ്ടുപിടിക്കുക ഇവയ്ക്ക് വളരെ ശ്രമകരമായ ജോലിയാണ്. ദിവസേന 50 മുതൽ 100 കിലോമീറ്റർ വരെ നീന്തിയാണ് ഇവ ആഹാരം കണ്ടുപിടിക്കുന്നത്. തണുപ്പ് ചെറുക്കുന്നതിനായി വളരെയേറെ കട്ടിയുള്ള പുറംതൊലിയാണ് ഇവയ്ക്കുള്ളത്. അന്തരീക്ഷ താപനില -45 ഡിഗ്രിയിൽ പോലും ശരീര ഊഷ്മാവ് 35 ഡിഗ്രിയിൽ നിലനിർത്താൻ കഴിയുന്നേ. ധ്രുവക്കരടികളെ കൂടാതെ പ്രത്യേകതരം ഹസ്കി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന മഞ്ഞു നായ്ക്കളും വിവിധ തരം സീലുകളും തിമിംഗലങ്ങളും ആർട്ടിക് ഫോക്സ് എന്നിവയും ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെ ചില സുന്ദരമായ കാഴ്ചയാണ്. ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മഞ്ഞ് മൂടിയ പീഠഭൂമിയിൽ ഏകദേശം 2835 മീറ്റർ ഉയരത്തിൽ
കടലിൽ നിന്ന് 800 മൈൽ ദൂരെയായി സ്ഥിതി ചെയ്യുന്നു. ധ്രുവത്തിൽ മഞ്ഞ് 2700 മീറ്റർ കനത്തിലാണ്. അതിനാൽ കരപ്രതലം സമുദ്രനിരപ്പിന് സമീപമാണ് കാണപ്പെടുന്നത്. ധ്രുവങ്ങളിലെ മഞ്ഞുപാളി പ്രതിവർഷം 10 മീറ്റർ എന്ന കണക്കിന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ദക്ഷിണ ധ്രുവത്തിന്റെ സ്ഥാനം മഞ്ഞുപാളിയുടെ പ്രതലത്തെയും അതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെയും സ്ഥാനത്തെയും അപേക്ഷിച്ച് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കും. ദക്ഷിണ ധ്രുവത്തിൽ മരുഭൂമിക്ക് സമാനമായ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. മഴ ഒട്ടും തന്നെ ഇല്ല. ആർദ്രത ഏതാണ്ട് 0%. എന്നാൽ ശക്തിയേറിയ കാറ്റ് മൂലം മഞ്ഞ് കുന്നുകൂടാറുണ്ട്. പ്രതിവർഷം ഇത് ഏതാണ്ട് 20 സെന്റിമീറ്ററോളം വരും. അടുത്ത കാലത്തായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ മഞ്ഞ് കുന്നുകൂടാതിരിക്കാൻ സ്റ്റിൽറ്റുകളിൽ ഉയർത്തിയാണ് നിർമ്മിക്കുന്നത്. ഏകദേശം 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പകലും രാത്രിയുമാണ് ദക്ഷിണ ധ്രുവത്തിൽ ഉണ്ടാകാറുള്ളത്. സൂര്യൻ ഉത്തരയാന പാതയിലായിരിക്കുമ്പോൾ രാത്രിയും ദക്ഷിണായന കാലത്ത് പകലും ഉണ്ടാകുന്നു. ദക്ഷിണാർദ്ധ ഗോളത്തിലെ മഞ്ഞ് കാലത്ത് ദക്ഷിണ ധ്രുവത്തിന്റെ സൂര്യപ്രകാശം ലഭിക്കുകയേയില്ല. വേനൽക്കാലത്താകട്ടെ സൂര്യൻ സദാ ചക്രവാളത്തിന് മുകളിലായിരിക്കുമെങ്കിലും ആകാശത്ത് നേർ മുകളിലായിരിക്കുകയില്ല. സൂര്യപ്രകാശത്തിന്റെ ഭൂരിഭാഗവും വെളുത്ത ഹിമപരപ്പിൽ തട്ടി പ്രതിഫലിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള ചൂടിന്റെ അഭാവം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയർന്ന സ്ഥാനം എന്നിവ ചേർന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഭൂമിയിൽ ഏറ്റവും തണുത്ത കാലാവസ്ഥകളിൽ നിന്ന് രൂപപ്പെടുന്നു. 1911 ഡിസംബർ 14 നോർവേജിയക്കാരനായ റോൾഡ് അമ്യൂൺസൺ എന്ന പര്യവേക്ഷകനാണ് ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യ മനുഷ്യൻ. അന്നുവരെ ദക്ഷിണ ധ്രുവം പര്യവേക്ഷകർക്ക് ദുർഘടതയുടെ മൂർധന്യം കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത തലയുയർത്തി നിൽക്കുന്ന ഒന്നായിരുന്നു. 1909 ബോബ് റോബർട്ട് സ്കൂട്ടും ഏണസ്റ്റ് ഷാക്കൽട്ടണും ഏറെക്കുറെ ദക്ഷിണ ധ്രുവത്തിന് സമീപം എത്തിയിരുന്നുവെങ്കിലും അവർക്കവിടെ കാലുകുത്താൻ കഴിഞ്ഞില്ല. അമ്യൂൺസൺ മഞ്ഞ് നായ്ക്കളെയും സ്കോട്ട് മോട്ടോർ തെന്നുവണ്ടികളെയും സൈബീരിയൻ കുതിരകളെയും കൂട്ടി ഒക്ടോബറിൽ യാത്ര തുടങ്ങി. 1911 ഡിസംബർ 14 അമ്യൂൺസൺ ദക്ഷിണ ധ്രുവം എന്ന തന്റെ സ്വപ്ന ഭൂമിയിൽ കാലുകുത്തി. ധ്രുവത്തിൽ ആദ്യമായി എത്താനുള്ള പരിശ്രമത്തിൽ അമ്യൂൺസണിന്റെ പ്രതിയോഗിയായിരുന്ന റോബർട്ട് ഫാൽക്കൻ സ്കോട്ടും മറ്റു 4 പേരും അടങ്ങിയ ടെറാനോവ പര്യവേഷണ സംഘം 1 മാസത്തിന് ശേഷം ധ്രുവത്തിലെത്തി. തിരിച്ചുള്ള യാത്രയിൽ സ്കോട്ടും 4 സുഹൃത്തുക്കളും കൊടുന്തണുപ്പും വിശപ്പും മൂലം മരണമടഞ്ഞു. അതികഠിനമായ കാലാവസ്ഥ മൂലം ജീവജാലങ്ങളൊന്നും ഇവിടെ സ്ഥിരമായി വസിക്കാറില്ല. വളരെ അഭൂതപൂർവമായ സ്കുവയെ ഇവിടെ കാണാറുണ്ട്. 2000 ഇവിടെ സൂക്ഷ്മാണുക്കളെ കണ്ടെത്തിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സൂക്ഷ്മാണുക്കൾ അന്റാർട്ടിക്കയിൽ പരിണാമം പ്രാപിച്ചതാവാൻ സാധ്യതയില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ വാദം. അപ്പൊ നിങ്ങളുടെ ഈ തണുത്ത യാത്ര എല്ലാവർക്കും ഇഷ്ടമായല്ലേ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴത്തെ കമന്റ് ബോക്സിൽ കാണിക്കുക. അപ്പൊ ഇനി നല്ല വ്യത്യസ്തമായ ഐഡിയസ് ഇട്ട് ഞങ്ങൾ വീണ്ടും വരും. Stay home, stay safe, stay entertained with Smart Sis. Thanks for